നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് കേട്ടോ. ഒരിക്കലെങ്കിലും മര്യാദയ്ക്ക് ഐക്യത്തോടെ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പ് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയിൽ കേരളത്തിൽ നടന്ന ചരിത്രമുണ്ടോ? ഇവർക്ക് തമ്മിൽ തല്ലാനും ഗ്രൂപ്പ് പറയാനും ജാതി പറയാനും മാത്രമേ അറിയൂ. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ മാത്രം ഒരു പ്രത്യേകതയായിട്ട് ഇതിനെ കാണാം. ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്തെങ്കിലും ആകട്ടെ, ഏതെങ്കിലും തരത്തിൽ അവർ കുടുംബഭരണമാണ് നടത്തുന്നത്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്കാഗാന്ധി കൂട്ടുകെട്ട്, അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, കുടുംബാധിപത്യമൊക്കെ നമ്മൾ പറയാറുണ്ട് എങ്കിലും ഇപ്പോൾ കേരളത്തിലും കുടുംബാധിപത്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴും പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴും ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്കാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു ജംബോ ലിസ്റ്റ് തയ്യാറാക്കി, കേരളത്തിലെ സംഘടനാ ഭാരവാഹികളുടെ ഒരു ജംബോ ലിസ്റ്റ് തയ്യാറാക്കി AICC നേതൃത്വത്തിന് നൽകിയത്. എന്നാൽ നിഷ്കരണം ഈ ലിസ്റ്റ് AICC നേതൃത്വം, കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത് ദൂരെ കളഞ്ഞു. അതായത് ആ ലിസ്റ്റ് കൊടുത്തപ്പോൾ തന്നെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ പരാതി ഉന്നയിച്ചതാണ്. അവർക്ക് അതിനല്ലേ കഴിയൂ, ഇവരുടെ കമ്മിറ്റികളിലുമൊന്നും പരാതി ഉന്നയിക്കാൻ ഇവിടുത്തെ അവർക്ക് യുവാക്കൾക്ക്, അതായത് KSU-ക്കാർക്കും യൂത്ത് കോൺഗ്രസ്സുകാർക്കുമൊന്നും ഒരു ധൈര്യവുമില്ല, അവർ ചെയ്യുകയുമില്ല. കാര്യങ്ങൾ തുറന്നു പറയാനുള്ള മടിയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. യുവാക്കൾക്ക് പ്രാതിനിധ്യമില്ല, സ്ത്രീകൾക്ക് പ്രാതിനിധ്യമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ ഹൈക്കമാൻഡും ചൂണ്ടിക്കാട്ടുന്നത്. ജംബോ ലിസ്റ്റ് മാറ്റി എഴുതിക്കൊണ്ടുവരാനാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് AICC ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള മുകുൾ വാസ്നിക് കേരളത്തിൽ എത്തുമെന്നും സൂചനയുണ്ട്. അതിനിടയ്ക്കാണ് ഇന്ന് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ ജില്ലാ കമ്മിറ്റികളും പിരിച്ചുവിട്ടിരിക്കുകയാണ്. കേസ് കോടതിയിലാണ്. ഒരു സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, ഒരു രാഷ്ട്രീയ സംഘടനയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടും അതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടും കാര്യങ്ങൾ കോടതിയിലെത്തിയാൽ അതിൻ്റെ അവസ്ഥ എന്താണ്? യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എത്ര തമ്മിൽ തല്ലിയാലും മതിയാകില്ല. ഇവരുടെ എല്ലാ മീറ്റിങ്ങുകളിലും, KSU-ൻ്റെ ആയാലും യൂത്ത് കോൺഗ്രസിൻ്റെ ആയാലും എല്ലാ മീറ്റിങ്ങുകളിലും കസേരയറും അടിയുമൊക്കെ സ്ഥിരം ഏർപ്പാടാണെന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാം. ഇത്തരത്തിലാണോ ഒരു മതേതര പാർട്ടിയുടെ കേരള ഘടകം പ്രവർത്തിക്കേണ്ടത്? ഇവരൊക്കെ വലിയ വലിയ ഘോരഘോരം CPM-നെതിരെയും BJP-ക്കെതിരെയും ഒക്കെ വലിയ വലിയ വാദങ്ങളൊക്കെ ഉയർത്തുന്നുണ്ട്. ഇവർക്ക് ഇവരുടെ പാർട്ടിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ തന്നെ പറ്റുന്നില്ല, സമയമില്ല, അത് ഒരിക്കലും തീരാതെ ഇങ്ങനെ അവശേഷിക്കുകയാണ്. എന്നിട്ടാണ് ഇവർ മറ്റു പാർട്ടിക്കാരെ ന്യായം പഠിപ്പിക്കാനും അവരോട് വാദിച്ച് ജയിക്കാനുമൊക്കെ വരുന്നത്. കുറേ കാലങ്ങളായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഒന്നും മിണ്ടുന്നില്ല, ഒരു വിഷയത്തിലും അദ്ദേഹത്തിനൊന്നും പറയാനില്ല. കേരളത്തിൽ പ്രതിപക്ഷം എന്നൊന്നുണ്ടോ എന്ന് നമ്മൾ മഷിയിട്ട് നോക്കേണ്ട, രാശി വച്ച് നോക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതിനിടയ്ക്ക് തമ്മിൽ തല്ലും. ഇപ്പോൾ ജംബോ ലിസ്റ്റും എടുത്ത് കാട്ടിൽ കളഞ്ഞിരിക്കുന്നു. ഇനി എന്താകും എന്നറിയില്ല. എല്ലാവർക്കും പദവി വേണം. ജാതിയും മതവും അതുപോലെ തന്നെ തോളിൽ കൈയിടുന്നതും നോക്കി പദവി നൽകുന്ന ഒരു പാർട്ടിയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധപ്പതിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ്സുകാർ തമ്മിൽ തല്ലിത്തീരുന്നു. ഈ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ കുറച്ച് സീറ്റുകളൊക്കെ കിട്ടി, അതൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞ് നടപ്പുണ്ട്. എന്തായാലും ഈ സംഘടനാ സംവിധാനത്തിലെ പ്രശ്നങ്ങൾ അവസാനിക്കാതെ കോൺഗ്രസ് രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനിരിക്കുകയാണ്. അതിനു മുൻപെങ്കിലും ഈ കോൺഗ്രസ് എന്ന ഈ പാരമ്പര്യം വാദിക്കുന്ന ഈ പാർട്ടിയിലെ, കേരള ഘടകത്തിലെ പ്രശ്നങ്ങൾ ഒന്ന് തീർന്നെങ്കിൽ, ഒന്ന് അവസാനിച്ചിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അല്ല, അതൊരാഗ്രഹം മാത്രമായി തന്നെ അവശേഷിക്കും എന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.